പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ നമ്മുടെ കോളേജ് വെബ്സൈറ്റിൽ ഉള്ള മൂഡിൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യാമെന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കുറേ എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു വിശദീകരണമാണ്. ഞാനിതിൻ്റെ ഒരു എക്സ്പേർട്ട് ഒന്നുമല്ല, ഇതിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് സംഗതികൾ മാത്രം ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മുടെ കോളേജ് വെബ്സൈറ്റിൽ നേരിട്ട് കയറിക്കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള മൂഡിൽ ആപ്പ് നമ്മുടെ വെബ്സൈറ്റുമായിട്ട് സപ്പോർട്ടാണ്. ആ രീതിയിൽ ചെയ്യാം. കുട്ടികൾക്ക് നല്ലത് നമ്മുടെ ആപ്പ് മൊബൈൽ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നതാണ്. ടീച്ചേഴ്സിന് ഇത് ഏറ്റവും നല്ലത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് നേരിട്ട് കയറിക്കൊണ്ട് ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം. വടപ്പള്ളി കോളേജ് .org/moodle എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് മൂഡിൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. ഇതാണ് നമ്മുടെ അതിൻ്റെ ഒരു വിൻഡോ വരിക. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ നേരത്തെ നാക്കിൻ്റെ സമയത്ത് നമ്മൾ കൊടുത്ത നമ്മുടെ ഇമെയിൽ ID, യൂസർ ID ടൈപ്പ് ചെയ്യാം. പാസ്വേഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അന്ന് തന്നതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അത് എനിക്ക് ഓർമ്മയില്ല എന്താണ് പാസ്വേഡ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഫോർഗട്ടൻ യുവർ വിൻഡോ കാണാം. ഫോർഗട്ടൻ യുവർ യൂസർ നെയിം ഓർ പാസ്വേഡ്, അവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ ജിമെയിലേക്ക് സെൻഡ് ചെയ്യപ്പെടും. അപ്പോൾ ആ ജിമെയിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാസ്വേഡ് എന്ത് ചെയ്യാം, റീസെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ എൻ്റെ പാസ്വേഡ് അടയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മൂഡിലിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ആഡ് ചെയ്തിരിക്കുന്ന കോഴ്സുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കേസിൽ കുറേ ക്ലാസ്സുകളിൽ ഇപ്പോൾ ഞാനിവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. MSc കെമിസ്ട്രി, IIT, ജാം, അങ്ങനെ കുറേ കോഴ്സിൽ ആഡ് ചെയ്ത കുറേ കോഴ്സുകളാണ്. നിങ്ങൾ ഏതിലാണോ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത് ആ കോഴ്സേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ആ കോഴ്സിനുള്ളിലേക്ക് കയറുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ MSc കെമിസ്ട്രി 2020-21 കോഴ്സ് കോഴ്സിലേക്ക് കയറുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാനതിലൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതൊരു ഡെമോ വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എങ്ങനെ കുട്ടികളെ ആഡ് ചെയ്യുന്നുള്ളത്, കുട്ടികളെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ടീച്ചേഴ്സിനില്ല, അത് അഡ്മിനാണുള്ളത്. അപ്പോൾ കുട്ടികളെ ആഡ് ചെയ്യാനുള്ള ഒരു എക്സൽ ഫോം ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കുട്ടികളുടെ ഡീറ്റെയിൽസ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ അതിന് ആ രീതി ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് എങ്ങനെ നമ്മുടെ മെറ്റീരിയൽസൊക്കെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ ഒരു ഈ ഒരു സെറ്റിങ്സ് ചിഹ്നം കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ എഡിറ്റിംഗ് ഓൺ, ഇതിൻ്റെ ഗിയർ മെനു എന്നാണ് ഇതിൻ്റെ പറയുക. ഇതാണ് ഇതിൻ്റെ മെയിൻ മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഓപ്ഷൻ ഇതാണ്, ഗിയർ മെനു. ഇവിടെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ ടേൺ എഡിറ്റിംഗ് ഓൺ ചെയ്ത് വെക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇവിടെ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്ന് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വേറെ ഒരു വിൻഡോ പോപ്പപ്പ് ചെയ്യും. അപ്പോൾ ആ വിൻഡോയിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം ആക്ടിവിറ്റീസ് കാണാം, അതേപോലെ താഴോട്ട് റിസോഴ്സസ് കാണാം. അപ്പോൾ ഈ റിസോഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യം നമുക്കെങ്ങനെ ഒരു ഒരു വീഡിയോ എങ്ങനെ ആഡ് ചെയ്യാം. ഒരു വീഡിയോ ആഡ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ലേബൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഇവിടെ ആഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ ഇവിടെ നമുക്ക് ആ വീഡിയോയെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ എഴുതാം, ഇൻട്രൊഡക്ഷനായിട്ട് എഴുതാം. ഇപ്പോൾ ഞാനതിനെ ഗ്രൂപ്പ് തിയറി പാർട്ട് 1
എന്ന് അതിനെ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിവിടെ ഇൻസേർട്ട് ആൻ ഓഡിയോ വീഡിയോ ഫയൽ എന്നുള്ള ഇവിടെ കുറേ ലിങ്ക്സ് കാണാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇത് ബോൾഡ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ ഈ കാണുന്ന ഇൻസേർട്ട് ഓർ എഡിറ്റ് ഓഡിയോ വീഡിയോ ഫയൽ എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഴ്സ് യു ആർ എൽ കാണാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോയുടെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലോ ഇൻസ്റ്റാൾ ചെയ്ത വീഡിയോ ലിങ്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ യൂട്യൂബിലേക്ക് പോകുന്നു. യൂട്യൂബിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ യൂട്യൂബിൽ നിന്നുള്ള വീഡിയോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആ വീഡിയോ ലിങ്ക് കോപ്പി ചെയ്യാം. ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്തു വെച്ച വീഡിയോ ആണെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് പോകുന്നു. ഇപ്പോൾ ഞാനിവിടെ കുറേ വീഡിയോസ് എൻ്റേതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ലിങ്ക് കോപ്പി ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഷെയർ എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് കോപ്പി ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മുടെ ഇവിടെ അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇൻസേർട്ട് മീഡിയ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് സേവ് ആൻഡ് റിട്ടേൺ ടു ദി കോഴ്സ് എന്ന് ഈ ലാസ്റ്റ് കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യാം. യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിന്ന് തന്നെ പ്ലേ ചെയ്യാൻ സാധിക്കും. ഗ്രൂപ്പ് തിയറി. യെസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിന്ന് തന്നെ പ്ലേ ചെയ്യാം. അവർക്ക് കുട്ടികൾക്ക് പിന്നെ യൂട്യൂബിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആ വീഡിയോ ഇവിടെ തന്നെ നമുക്ക് പ്ലേ ചെയ്ത് കുട്ടികൾക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. യൂട്യൂബ് വീഡിയോ ആണ്. അതുപോലെ നമുക്ക് ഗൂഗിൾ ഡ്രൈവിലുള്ള വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യാം, ഇതുപോലെ ആഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഓഡിയോ ഫയൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും നമ്മൾ ഈ ടേൺ എഡിറ്റിംഗ് എന്നുള്ളത് ഓൺ ആയിരിക്കണം. നേരത്തെ ഓഫ് ആണെങ്കിൽ അത് ഓൺ ചെയ്യാം. ഇപ്പം ഓൾറെഡി ഓൺ ആണ്. അപ്പോൾ വീണ്ടും നമ്മളിവിടെ ആഡ് ഈ കാണുന്ന ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ ഇതിൻ്റെ റിസോഴ്സ് എന്നുള്ളതിൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലേബൽ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ ഇവിടെ ഈ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വിൻഡോ ആണ് വരിക. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് ഈ ഓഡിയോയിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ലിസൺ ദിസ് ഓഡിയോ ആൻഡ് ആൻസർ ദി, അല്ലെങ്കിൽ ജസ്റ്റ് ലിസൺ ദിസ് ഓഡിയോ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞത് ഇവിടെ ഈ കാണുന്ന ഇൻസേർട്ട് ഓർ എഡിറ്റ് ഓഡിയോ വീഡിയോ ഫയൽ കൊടുക്കുന്നു. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ രണ്ട് രീതി ചെയ്യാം. നമുക്ക് ഒന്നുകിൽ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള ഒരു ഓഡിയോ ഫയൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ബ്രൗസ് റെപ്പോസിറ്ററീസ് എന്ന് പറയുന്നവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഇവിടെ ഈ കാണുന്നതിൽ അപ്ലോഡ് ഫയൽ എന്ന് കൊടുക്കുന്നു. അപ്ലോഡ് ഫയൽ ഇവിടെ ഈ വിൻഡോ വരുമ്പോഴത്തേക്ക് ചൂസ് ഫയൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉള്ള ഇപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു ഈ ഒരു ഓഡിയോ ഫയൽ അത് MP3 ഫോമിലായിരിക്കണം. അത് ക്ലിക്ക് ചെയ്യുന്നു. യെസ്, എന്നിട്ട് അപ്ലോഡ് ദിസ് ഫയൽ കൊടുക്കുക. സോ ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഈ ലാസ്റ്റ് കാണുന്ന സേവ് ആൻഡ് റിട്ടേൺ ടു ദി കോഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യാം. യെസ്, ഓക്കെ, അപ്പോൾ ആ ഓഡിയോ ഫയൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഇവിടെ തന്നെ നമുക്ക് പ്ലേ ചെയ്യാം. യെസ് ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓഡിയോ ഫയൽ നമുക്കൊരു ലിങ്കായിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ അഗൈൻ ആഡ് ആക്ടിവിറ്റി റിസോഴ്സ് കൊടുക്കുക. ലേബിൾ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ആ ഓഡിയോയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നു. യെസ്, എന്നിട്ട് ഇവിടെ ഇൻസേർട്ട് ഓർ എഡിറ്റ് ഓഡിയോ വീഡിയോ ഫയൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ, ഇപ്പോൾ ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒരു ഓഡിയോ ഫയൽ ഉണ്ട്, MP3 ഫയൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ നിന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാം. എന്നിട്ട് അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇൻസേർട്ട്
മീഡിയ കൊടുക്കുക. ലാസ്റ്റ് സേവ് ആൻഡ് റിട്ടേൺ ടു ദി കോഴ്സ് ക്ലിക്ക് ചെയ്യാം. യെസ് യു ക്യാൻ സി ഹിയർ ദിസ് വീഡിയോ ഈസ് കം ഹിയർ. ഇനി നമുക്ക് എങ്ങനെ ഒരു ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം, ഒരു റീഡിംഗ് മെറ്റീരിയൽ എങ്ങനെ കൊടുക്കുക എന്നുള്ളത്. ഇവിടെ അഗൈൻ ആഡ് ആക്ടിവിറ്റിയോ റിസോഴ്സ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, പിന്നെ പേജ് എന്ന് കാണാം. ഈ പേജ് എന്ന് പറയുന്ന ഈ ഫോൾഡർ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ആഡ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ നമ്മളിതിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ റീഡിംഗ് മെറ്റീരിയൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഈ ബോക്സിലാണ് കൊടുക്കേണ്ടത്. എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം, റീഡ് ദിസ് മെറ്റീരിയൽ. എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ ഈ ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് അവരുടെ കോഴ്സ് പേജിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ചെക്ക് ബോക്സ് കാണാം. ഇവിടെ ഡിസ്പ്ലേ ഡിസ്ക്രിപ്ഷൻ ഓൺ ദി കോഴ്സ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെയാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഈ റീഡിംഗ് മെറ്റീരിയൽ ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്കിവിടെ വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇമേജ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ഫയൽ ഒക്കെ ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടൈപ്പിംഗ് ഫോമിലാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച സാധനം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച മെറ്റീരിയൽ ഇവിടെ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഇവിടെ ഇവിടെ ഒരു ആക്ടിവിറ്റി കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് ഇത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്കിംഗ് വരുന്ന രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രീതി ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഡു നോട്ട് ഇൻഡിക്കേറ്റ് ആക്ടിവിറ്റി കംപ്ലീഷൻ, സ്റ്റുഡൻസ് ക്യാൻ മാനുവലി മാർക്ക് ദ ആക്ടിവിറ്റി എസ് കംപ്ലീറ്റഡ്, ഷോ ആക്ടിവിറ്റി എസ് കംപ്ലീറ്റ് വെൻ കണ്ടീഷൻസ് ആർ മെറ്റ്. ഓക്കെ, അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ടിക്ക് വരുന്ന രൂപത്തിൽ വരാൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീഷൻ ഡേറ്റ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ എനാബിൾ ചെയ്യാം. ഇവിടെ എനാബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ വായിക്കാൻ കുട്ടികൾക്ക് പറ്റും എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എനാബിൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് ലാസ്റ്റ് സേവ് ആൻഡ് റിട്ടേൺ ടു ദി കോഴ്സ് അല്ലെങ്കിൽ സേവ് ആൻഡ് ഡിസ്പ്ലേ അത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പേജ് ഇവിടെ കാണാം, റീഡിംഗ് മെറ്റീരിയൽ. അപ്പോൾ ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ഈ റീഡിംഗ് മെറ്റീരിയൽ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് റീഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് വേണമെങ്കിൽ ഫയൽ സൈഡ് കൊടുക്കാം, ജസ്റ്റ് ടൈപ്പിംഗ് ആയിട്ട് ഈ രീതിയിൽ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെയാണ് ഒരു ലിങ്ക് ആഡ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഒരു പ്രത്യേക വെബ്സൈറ്റിൽ ഒരു നമുക്ക് വേണ്ട ഒരു ടോപ്പിക്കിൻ്റെ ഉണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് അടിക്കുമ്പോൾ നമുക്കതിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട്, കോപ്പി റൈറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നല്ലത് നമുക്ക് ആ പിന്നെ വെബ്സൈറ്റ് കുട്ടികളെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലിങ്ക് ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് ഒരു ആക്ടിവിറ്റിയാണ് ലിങ്ക് കൊടുക്കുക എന്നുള്ളത്. അഗൈൻ ഇവിടെ ആഡ് ആൻ ആക്ടിവിറ്റി റിസോഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം യു ആർ എൽ, യു ആർ എൽ എന്നുള്ള ഒരു ലിങ്ക് കാണാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, അഗൈൻ ആഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വിൻഡോ ആണ് വരിക. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമുക്കിവിടെ വേണമെങ്കിൽ അതിൻ്റെ നെയിം ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സിലബസിൻ്റെ ലിങ്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിലബസ് എന്ന് ക്ലിക്ക് ചെയ്തു എന്നിട്ട് ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനോട് നമ്മൾ ലിങ്ക് കോപ്പി ചെയ്യാം. യെസ്, ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ സൈറ്റാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ സിലബസ് ഇതിലേക്ക് പോയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ എം എസ് സി കെമിസ്ട്രി, ഇപ്പോൾ എം എസ് സി അപ്ലൈഡ് കെമിസ്ട്രി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ലിങ്ക് കാണാം. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ലിങ്ക് അഡ്രസ്സ് കാണാം. ആ ലിങ്ക് കോപ്പി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ അപ്പിയറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് എംബഡ് ചെയ്ത രൂപത്തിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഓപ്പൺ എ ന്യൂ വിൻഡോ കൊടുക്കാം, പോപ്പപ്പ് വിൻഡോ ആയിട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എംബഡഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോപ്പപ്പ് കൊടുക്കാമെന്നിരിക്കുക, ഇൻ പോപ്പപ്പ് വിൻഡോ. നമ്മൾ സേവ് ആൻഡ് റിട്ടേൺ ടു ദി കോഴ്സ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് സിലബസ് ഇവിടെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു പുതിയ വിൻഡോയിലേക്ക് പോകുന്നു. ആ വിൻഡോയിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ രീതിയിൽ നമുക്ക് സിലബസ് മറ്റ് സിലബസ് മാത്രമല്ല മറ്റെന്തെങ്കിലും സൈറ്റുകളിലുള്ള മെറ്റീരിയൽസ് കൊടുക്കണമെങ്കിൽ ഈ രീതിയിൽ യു ആർ എൽ ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. നല്ലൊരു ഓപ്ഷനാണ്. ഇതേപോലെ ഇവിടെ കുറേ റിസോഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൾഡർ ആഡ് ചെയ്യാം, ഫയലുകൾ ആഡ് ചെയ്യാം, ഇമേജസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പി ഡി എഫ് ഫയല്, പി പി ടി ഫയല്, പ്രസൻറ്റേഷൻ ഫയൽ, ഇതൊക്കെ ഈ ഫയൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞാൽ ആഡ് ചെയ്യാം. അതിലൊരു ബുക്ക് ഫയൽ ആഡ് ചെയ്യാം. ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ഡിഫറെൻറ്റ് പേജുകൾ ഡിഫറെൻറ്റ് സബ്സെക്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ സാധനങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി ഈ ബുക്ക് ഫയൽ ആഡ് ചെയ്യാം. ഇതൊക്കെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളൊരു ആക്ടിവിറ്റി അങ്ങനെ കൊടുക്കും. ഇപ്പോൾ റിസോഴ്സ് ആണ് പറഞ്ഞത്, ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റി മെനുവിലേക്ക് പോകുന്നു. ആക്ടിവിറ്റി മെനുവിൽ നമ്മളിവിടെ ആക്ടിവ് അസൈൻമെൻ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അസൈൻമെൻറ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ആഡ് കൊടുക്കുന്നു. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് ഇവിടെ വരുന്നു. അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻറ്റേണൽ ഇൻറ്റേണൽ ടെസ്റ്റ് ഇൻറ്റേണൽ ടെസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പിന്നെ അതുപോലെ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വേണമെങ്കിൽ ബോൾഡ് ചെയ്യണമെങ്കിൽ അത് ബോൾഡ് ചെയ്യാം, ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇറ്റാലിക് ആക്കാം. ആ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കാനുള്ളത് പിന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. 1/2 ആയിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ കാണിക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഉദാഹരണത്തിന് ഡു അല്ലെങ്കിൽ ടൈം കൊടുക്കാം. അങ്ങനെന്തൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കാന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. പിന്നെ ഇവിടെ ഡിസ്പ്ലേ ഡിസ്ക്രിപ്ഷൻ ഓൺ ദി കോസ്റ്റ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ വരും. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഈ എന്താണ് നിങ്ങൾ അസൈൻമെൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫയലായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യാം. എന്താ പറയുക, ഇപ്പോൾ ഞാൻ ചെയ്ത് വെച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഈ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയലിൽ അപ്ലോഡ് ഫയൽ കൊടുക്കുക. അപ്ലോഡ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും. ഇവിടുന്ന് ചൂസ് ഫയൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച ഫയൽസ് ഉണ്ടെങ്കിൽ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. സ്റ്റഡി മെറ്റീരിയൽസിൽ ഇപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഗ്രൂപ്പ് തിയറി, ഇൻറ്റേണൽ എക്സാമിനേഷൻ. ഇപ്പോൾ ഞാൻ ചെയ്ത് വെച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് ഓപ്പൺ ചെയ്യുന്നു. അപ്ലോഡ് ദിസ് ഫയൽ. അപ്പോൾ ഫയൽ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അലോ കുറേ കാര്യങ്ങൾ എനാബിൾ ചെയ്യാനുണ്ട്. അലോ ഫയൽ സബ്മിഷൻ ഫ്രം എന്ന് മുതൽ നിങ്ങൾക്ക് ഈ ഫയൽ സബ്മിഷൻ തുടങ്ങണം എന്നുള്ളതാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡേറ്റ് ഇപ്പോൾ ജൂൺ 14 കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജൂൺ 14 കൊടുക്കുന്നു. ഓക്കെ, ടൈമാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ടൈം കൊടുത്തു. പിന്നെ ഡ്യൂ ഡേറ്റ് എപ്പോഴാണ് ഇതിൻ്റെ അവസാനിക്കുന്നത്. അപ്പോൾ ജൂൺ 15 അവസാനിക്കുകയാണെങ്കിൽ ജൂൺ 15 ടൈം വേണമെങ്കിൽ ടൈം ഇനാബിൾ ചെയ്യാം. ഇവിടെ ഈ ഇനാബിൾ ക്ലിക്ക് ചെയ്താൽ അത് വരുള്ളൂ. ഓക്കെ, എന്നിട്ട് കട്ട് ഓഫ് ഡേറ്റ്, അതായത് നിങ്ങൾക്ക് ഈ കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാലും നിങ്ങൾ കുട്ടികൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ലേറ്റ് സബ്മിഷൻ ആയിട്ട് കാണിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ കട്ട് ഓഫ് ഡേറ്റ് തരുവാണെങ്കിൽ ഇപ്പോൾ 20 ജൂൺ കൊടുക്കും, ഇനാബിൾ ചെയ്യുന്നു. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. പിന്നെ സബ്മിഷൻ ടൈപ്പ് വരും. അപ്പോൾ എങ്ങനെയാണ് ഫയൽ സബ്മിഷൻ കൊടുക്കേണ്ടത്, ഓൺലൈൻ ടെസ്റ്റ് ആണോ ഫയൽ സബ്മിഷൻ ആണോ. അപ്പോൾ ഫയൽ സബ്മിഷൻ ആണെന്നിരിക്കുക. അപ്പോൾ ഫയൽ സബ്മിഷൻ ആണെങ്കിൽ നമുക്ക് എത്രയാണ് പരമാവധി നമ്പർ ഓഫ് അപ്ലോഡ്സ് കൊടുക്കേണ്ടത്, ഇവിടെ മാക്സിമം നമ്പർ ഓഫ് അപ്ലോഡ്സ്. ഇപ്പോൾ 2 ഫയലാണെങ്കിൽ ഇപ്പോൾ 2 ഫയൽ കൊടുക്കാം. മാക്സിമം MB എത്ര MB ആണ് സബ്മിറ്റ് ചെയ്യാൻ പറ്റാവുന്നത്, ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു 100 MB മാക്സിമം കൊടുക്കുന്നു. പിന്നെ ആക്സെപ്റ്റഡ് ഫയൽ ടൈപ്സ്, ഏത് ടൈപ്പ് ഫയലാണ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ PDF ആയിട്ട് വേർഡ് ഡോക്യുമെൻറ്റ്സ് അങ്ങനെയൊക്കെ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ചൂസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ ഫോർമാറ്റ് വരും.
അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ഫയല് ഓഡിയോ ഫയൽ ഇറക്കുമ്പോൾ നമ്മളിവിടെ ഡോക്യുമെൻറ്റ് ഫയൽസ് ക്ലിക്ക് ചെയ്യുന്നു. ഡോക്യുമെൻറ്റ് ഫയൽസിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് ഫയൽസ് എല്ലാം ഒക്കെ വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് PDF ഡോക്യുമെൻറ്റ് ഓൺലി വേണം. PDF ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ലാസ്റ്റ് എൻ്റെ ഏറ്റവും അവസാനം സേവ് ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്കിവിടെ ആക്ടിവിറ്റി കംപ്ലീഷനിൽ കുട്ടികളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് അവിടെ ടിക്ക് വരുന്ന രൂപത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഷോ ആക്ടിവിറ്റി ഈസ് കംപ്ലീറ്റഡ് വെൻ കണ്ടീഷൻസ് ആർ മെറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് സേവ് ആൻഡ് റിട്ടേൺ ടു ദി കോഴ്സ് ക്ലിക്ക് ചെയ്യാം. സോ ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റേണൽ ടെസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കാണാം, അതിന് ആൻസർ ചെയ്യാം. ആൻസർ ചെയ്തിട്ട് ഫയൽ ആയിട്ട് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ സ്റ്റുഡൻസ് എങ്ങനെയാണ് ഇത് കാണുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേണം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് റോൾ ടു എന്ന് കാണാം. ആ സ്വിച്ച് റോൾ ടുവിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്വിച്ച് റോൾ ടു ആസ് എ സ്റ്റുഡൻ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റുഡൻസ് വ്യൂ ഇങ്ങനെ ഉണ്ടാവുക, സ്റ്റുഡൻസ് വ്യൂ. അപ്പോൾ ഇതിൽ കണ്ടില്ലേ നേരത്തെ ഞാൻ പറഞ്ഞ ചെക്ക് ബോക്സ് ഉണ്ടല്ലേ, അപ്പോൾ ഈ ചെക്ക് ബോക്സിൽ ഇപ്പോൾ ഈ ഇൻ്റേണൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ബോക്സിൽ ടിക്ക് വരിക. ഈ റീഡിംഗ് മെറ്റീരിയൽ നമ്മൾ നേരത്തെ അത് കണ്ടത് കൊണ്ട് ഇവിടെ ടിക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഈ സോളിഡ് ബോക്സുകൾ കുട്ടികൾക്ക് അവർക്ക് തന്നെ ടിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ടിക്ക് ചെയ്യാം, ടിക്ക് ചെയ്യാം. പക്ഷേ ഈ ഡോട്ടഡ് ബോക്സുകൾ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവിടെ ടിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരിക ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് സ്റ്റുഡൻസ് ഈ കാര്യങ്ങൾ വ്യൂ ചെയ്യുക. അപ്പോൾ ഇൻ്റേണൽ ടെസ്റ്റ് പേപ്പർ വന്നിട്ടുണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പോകും. ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല, കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് വരും. പിന്നെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർക്കിവിടെ കാണാൻ സാധിക്കും. സബ്മിഷൻ ഫ്രം ഈ ഡേറ്റാണ് സബ്മിഷൻ ചെയ്യേണ്ടത്, കാര്യങ്ങൾ വരുന്നുണ്ട്. ടൈം റിമൈനിങ് 1 day 11 hour, ഡ്യൂ ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ കുട്ടികൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ തിരിച്ച് ഈ സ്റ്റുഡൻറ് റോളിൽ നിന്ന് നമ്മുടെ ടീച്ചർ റോളിലേക്ക് പോകാൻ വേണ്ടി റിട്ടേൺ ടു ദി ഇവിടെ ക്ലിക്ക് ചെയ്യുക. അഗൈൻ ഇവിടെ ഈ ഗിയർ ഇവിടെ തന്നെ ഏറ്റവും മേലെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് റിട്ടേൺ ടു ദി നോർമൽ മോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മോഡിലേക്ക് മാറാൻ സാധിക്കും. ഓക്കെ, ഇതേപോലെ കുറേ ആക്ടിവിറ്റി നമുക്ക് കൊടുക്കാം. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അതായത് എങ്ങനെയാണ് നമുക്കൊരു ക്വിസ് ഇതിൽ കൊടുക്കാൻ സാധിക്കുന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ടേൺ എഡിറ്റിംഗ് ഓൺ കൊടുക്കുന്നു, ഗിയർ മെനുവിൽ പോയിട്ട് ടേൺ എഡിറ്റിംഗ് ഓൺ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ആക്ടിവിറ്റീസിൽ അസൈൻമെൻ്റ് ഉണ്ട്, ചാറ്റ്, ചോയ്സ്, അങ്ങനെ പലത് കാണാം. അതിലിവിടെ കാണാം ക്വിസ് അസൈൻമെൻറ്റ്, ക്വിസ് കൊടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു, ആഡ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നെയിം കൊടുക്കുന്നു. ഇപ്പോൾ ടെസ്റ്റ് പേപ്പർ വൺ എന്ന് നെയിം കൊടുക്കുന്നു. എന്നിട്ട് ഈ ക്വിസുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ഇപ്പോൾ ആൻസർ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ടൈം ഉണ്ടെങ്കിൽ ടൈം ഇവിടെ കാണിക്കാം, 20 minutes എന്ന് കൊടുക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റുമോ ആ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഡിസ്പ്ലേ ഡിസ്ക്രിപ്ഷൻസ് ഓൺ ദി കോസ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ ടൈമിംഗ് കാണാം. ടൈമിംഗ് എന്നുള്ളിടത്ത് നമുക്ക് എപ്പോഴാണ് ഈ ക്വിസ് ഓപ്പൺ ആവേണ്ടത്. അപ്പോൾ ഇവിടെ ഇനാബിൾ ക്ലിക്ക് ചെയ്യാം. ക്വിസ് ഓപ്പൺ ആവുന്ന ഡേറ്റ് ടൈമൊക്കെ ഇവിടെ കൊടുക്കാം. ടൈം ഇപ്പോൾ രാവിലെ 10 o'clock അത് കൊടുക്കാം. ഡേറ്റ് 13 June കൊടുക്കാം. പിന്നെ ക്ലോസ് ദ ക്വിസ്, എപ്പോഴാണ് ക്വിസ് ക്ലോസ് ചെയ്യേണ്ടത് അത് ഇനാബിൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതേ ഡേറ്റിന് ഇപ്പോൾ 12 o'clock ക്ലോസ് ആവണമെങ്കിൽ 12 o'clock നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സെറ്റ് ചെയ്യുന്നു.
ഓക്കെ ടൈം ലിമിറ്റ് എത്ര സമയമാണ് ഇതിന് വേണ്ടത്? അപ്പോൾ ഇവിടെ ഇനേബിൾ കൊടുക്കാം. പിന്നെ ഇപ്പോൾ 20 മിനിറ്റ് ആണെങ്കിൽ 20 മിനിറ്റ് ആണ് ക്വിസ് അറ്റൻഡ് ചെയ്യാനുള്ള സമയം. പിന്നെ വെൻ ടൈം എക്സ്പയേഴ്സ് ഓപ്പൺ അറ്റംപ്റ്റ്സ് ആർ സബ്മിറ്റഡ് ഓട്ടോമാറ്റിക്കലി. ഓക്കെ ഇനി നമ്പർ സബ്മിഷൻ ഗ്രേസ് പീരീഡ് ഇതൊക്കെ നിങ്ങൾ ഇവിടെ എനാബിൾ ചെയ്യാം. അറ്റംപ്റ്റ് മസ്റ്റ് ബി സബ്മിറ്റഡ് ബിഫോർ ടൈം എക്സ്പയേഴ്സ് ഓർ ദേ ആർ നോട്ട് കൗണ്ടഡ്. അപ്പോൾ ടൈമിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യാന്നുള്ളതുവാണെങ്കിൽ ഇവിടെ അതിവിടെ എനാബിൾ ചെയ്യാം. ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ അവസാനം നമുക്കിവിടെ ആക്ടിവിറ്റി കംപ്ലീഷൻ വേണമെങ്കിൽ സ്റ്റുഡൻസ് ക്യാൻ മാനുവലി മാർക്ക് എന്നുള്ള മാറ്റിയിട്ട് ഷോ ആക്ടിവിറ്റി ഇസ് കംപ്ലീറ്റഡ് ബട്ട് കണ്ടീഷൻസ് ആർ മെറ്റ് എന്നുള്ളത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഗ്രേഡ് ഈ ഗ്രേഡ് എന്നുള്ളത് എത്ര പെർസെൻറ്റേജ് കിട്ടിയാലാണ് കുട്ടി പാസ്സാവുക എന്നുള്ളത് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ 80% ആണെങ്കിൽ 80% കൊടുക്കാം. അറ്റംപ്റ്റ്സ് അലോഡ് എത്ര അറ്റംപ്റ്റ്സ് അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 3 അറ്റംപ്റ്റ് ആണെങ്കിൽ 3 അറ്റംപ്റ്റ് കൊടുക്കാം. ഈ കാര്യങ്ങൾ കൊടുക്കുന്നു. പിന്നെ അപ്പിയറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ യെസ് അതാവശ്യമില്ല. ഓക്കെ ലാസ്റ്റ് നമ്മൾ ആക്ടിവിറ്റി കംപ്ലീഷനിൽ ഇത് ഷോ ആക്ടിവിറ്റി ഇസ് കംപ്ലീറ്റഡ് വെൻ കണ്ടീഷൻസ് ആർ മെറ്റ് കൊടുത്തു. ലാസ്റ്റ് സേവ് ആൻഡ് റിട്ടേൺ ഇത് കോഴ്സ് കൊടുക്കുന്നു. ഇവിടെ ഒരു എറർ വന്നിരിക്കുന്നത് നമ്മൾ പെർസെൻറ്റേജ് എന്ന് കൊടുക്കാൻ പാടില്ല. നമ്പർ യു മസ്റ്റ് എൻ്റർ എ നമ്പർ ഇയർ. അപ്പോൾ 80 എന്ന് കൊടുക്കാം. ഓക്കെ അപ്പോൾ എന്നിട്ട് വീണ്ടും നമ്മൾ സേവ് ആൻഡ് റിട്ടേൺ ഇത് കോഴ്സ് കൊടുക്കുന്നു. യെസ് ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ കാണാം. ടെസ്റ്റ് പേപ്പർ 1 എന്നിവിടെ കാണാം. പക്ഷെ നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ഒന്നും ആഡ് ചെയ്തില്ല. ടെസ്റ്റ് പേപ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഈ ടെസ്റ്റ് പേപ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് ക്വിസ് എന്ന് കാണാം. ഓക്കെ എഡിറ്റ് ക്വിസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ മാക്സിമം ഗ്രേഡ്, മാക്സിമം ഗ്രേഡ് നമ്മൾ ഇവിടെ നമ്മളിപ്പോൾ 100 കൊടുക്കുന്നതെങ്കിൽ 100 കൊടുക്കുന്നു. ഈ കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനുള്ള ലിങ്ക് വരുന്നത്. വി ആഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ആഡ് എന്ന് കൊടുക്കുക. ആഡ് എ ന്യൂ ക്വസ്റ്റ്യൻ. ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു വിൻഡോ പോപ്പ് ചെയ്യും. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കാം, ട്രൂ ഫോൾസ്, മാച്ചിങ് ഷോർട്ട് ആൻസർ, ന്യൂമറിക്കൽ, എസ് ഐ, അങ്ങനെ പലതരത്തിൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ചെയ്യാം. എന്നിട്ട് കാറ്റഗറി, ഇതിപ്പോൾ ഏത് കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കും. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇവിടെ കെമിസ്ട്രി എൻ്റെ കോഴ്സിൻ്റെ പേര് വന്നിരിക്കുന്നു. പിന്നെ ക്വസ്റ്റ്യൻ നെയിം എന്നുള്ളടത്ത് വേണമെങ്കിൽ ഏതെങ്കിലും ആ ക്വസ്റ്റ്യൻ എന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ ആ പേര് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്റ്റീരിയോ കെമിസ്ട്രിയിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് കൊടുക്കുന്നു. നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. ഇപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ഡീഫോൾട്ട് മാർക്ക്, ഇപ്പോൾ ഒരു മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു മാർക്ക് ആ രീതിയിൽ ഇവിടെ കൊടുക്കാം. ഡീഫോൾട്ടായിട്ട് 1 വന്നിരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് കുട്ടിയെ കിട്ടണമെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻസിൻ്റെ ID നമ്പർ ഒന്നും നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഓക്കെ ഇനി നമ്മൾ ചോയ്സ് നമ്പർ ഓഫ് ചോയ്സസ് എത്ര വേണം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഏത് രീതിയിലാണ് വേണം, ABC ടൈപ്പ് ആണോ, ക്യാപിറ്റൽ ABC ടൈപ്പ് ആണോ, അതൊക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ആൻസർ ഇവിടെ ടൈപ്പ് ഒന്നാമത്തെ ചോയ്സ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നു പ്രൊപ്പാൻ 1 വോൾട്ട് എന്ന് കൊടുക്കുന്നു. ഓക്കെ ഇവിടെ അതിൻ്റെ ഗ്രേഡ്, അപ്പോൾ അതിനിപ്പോൾ അത് ഒരു റോങ് ആൻസർ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റൈറ്റ് ആൻസർ ആണെങ്കിൽ 100% കൊടുക്കണം. ഇപ്പോൾ റോങ് ആൻസർ ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനതൊരു -25 മാർക്ക് കൊടുക്കുന്നു. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് വരും. അതിന് ഫീഡ്ബാക്ക് വേണം ഇവിടെ കൊടുക്കാം. ചോയ്സ് 2, ഇപ്പോൾ ഞാൻ വേറെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ബ്യൂട്ടാൻ 1 വോൾട്ട് എന്ന് കൊടുക്കുന്നു.
ഇതിൻ്റെ ഗ്രേഡ് ഇതും റോങ് ആൻസർ ആയതുകൊണ്ട് ഞാനതിന് നെഗറ്റീവ് മാർക്കൊന്ന് -25%. ഓക്കെ, ഇനി ചോയ്സ് 3 ബ്യൂട്ടാൻ 2 ഓൾ കൊടുക്കുന്നു. അപ്പോൾ അത് റൈറ്റ് ആൻസർ ആയതുകൊണ്ട് അതിന് നമ്മൾ അതിന് 100% കൊടുക്കണം. ഓക്കെ, ഇനി ചോയ്സ് 4 വേണമെങ്കിൽ വേറെ വേറൊരു ഓപ്ഷൻ കൊടുക്കാം. ഇപ്പോൾ 2-methyl propane 2-ol എന്ന് കൊടുക്കുന്നു. അപ്പോൾ അത് റോങ് ആൻസർ ആയതുകൊണ്ട് അതിന് നമ്മൾ നെഗറ്റീവ് മാർക്ക് -25% കൊടുക്കുന്നു. ഇതൊക്കെ കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ സേവ് ചേഞ്ചസ് ആൻഡ് കണ്ടിന്യൂ എഡിറ്റിംഗ് അല്ലെങ്കിൽ സേവ് ചേഞ്ചസ് കൊടുക്കുക. സോ ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇവിടെ നേരത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് സ്റ്റുഡൻറ്റ് വ്യൂവിൽ എങ്ങനെ കാണാമെന്നുള്ളത് നമ്മളിവിടെ പോയി നോക്കാം. സ്വിച്ച് റോൾ 2 കൊടുക്കുക. ഓക്കെ, സ്റ്റുഡൻറ്റ് മോഡിലേക്ക് മാറിയാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെ കാണാമെന്നുള്ളത് നോക്കാം. സോ ഓക്കെ, ഇപ്പോൾ സ്റ്റുഡൻറ് റോളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കിങ്ങനെ ഇത് കാണാൻ പറ്റും. ഇപ്പോൾ ടെസ്റ്റ് പേപ്പറുകൾ ഇങ്ങനെയാണ് ആദ്യം കാണുക. അപ്പോൾ അറ്റംപ്റ്റ് ദ ക്വിസ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് അറ്റംപ്റ്റ് വരും. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും, വിച്ച് ഓഫ് ദി ഫോളോയിങ്സ് ഓപ്റ്റിക്കലി ആക്റ്റീവ്. അപ്പോൾ നമ്മൾ ശരിയായ ആൻസർ ആണ് ക്ലിക്ക് ചെയ്യുന്നു. ഫിനിഷ് അറ്റംപ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ലാസ്റ്റ് സബ്മിറ്റ് ആൻഡ് ഓൾ ആൻഡ് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ മാർക്ക് കാണാൻ പറ്റും. സോറി, നമ്മൾ കൊടുത്ത ആൻസർ തെറ്റിപ്പോയിട്ടുണ്ട്. കറക്റ്റ് ഇപ്പോൾ തെറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓപ്ഷൻ അവർ ഷഫിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യുവർ കറക്റ്റ് ആൻസർ ഈസ് ഇൻ ആൻസർ ഈസ് ഇൻ കറക്റ്റ് കറക്റ്റ് ആൻസർ ഈസ് ബ്യൂട്ടാൻ 2-ol. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ ഇതിപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്നും ചെയ്യുന്നവരും ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് LMS ആണ് മൂഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നേരത്തെ ആക്ടിവിറ്റീസ് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ആഡ് ആക്ടിവിറ്റി റിസോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും. ചാറ്റ് ബോക്സ് കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് അതിൽ സംശയങ്ങൾ ചോദിക്കുകയും കുട്ടികൾക്ക് തന്നെ പരസ്പരം ആൻസർ പറയും, ടീച്ചേഴ്സിന് ഇടപെടൊക്കെ പറ്റാവുന്നതാണ്. ചാറ്റ് ബോക്സ്, ചോയ്സ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഫോറംസ് ഉണ്ട്, ഡിസ്കഷൻ ഫോറംസ് ഉണ്ട്, ക്വിസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ലേണിംഗ് മാനേജ് സിസ്റ്റമാണ് മൂഡിൽ. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന കുട്ടികളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു സിസ്റ്റമാണ് മൂഡിൽ. അത് മാത്രമല്ല, കുട്ടികളിത് ചെയ്തിക്കോ ഇല്ലേ എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഗിയർ മാനുവൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ യെസ് ഒക്കെ ഈ ഗിയർ മാനുവൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മോറെന്ന് കാണാം. അപ്പം മോറെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലിങ്ങനെ പല ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട്സിൽ ലോക്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഏതൊക്കെ ആക്ടിവിറ്റീസ് ഏതൊക്കെ കുട്ടികൾ കണ്ടു എന്നുള്ളത് നമുക്ക് അതിൻ്റെ അറ്റൻഡൻസ് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെയുള്ള ഓൾ പാർട്ടിസിപ്പൻസ് ഓൾ ഡേയ്സ് ആരൊക്കെ ഇത് കണ്ടു എന്നുള്ളത് ഇവിടെ ഞാനിവിടെ യൂസേഴ്സിന് ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇതിപ്പോൾ കാണാൻ സാധിക്കില്ല. നിങ്ങൾ യൂസേഴ്സ് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി, ഇപ്പോൾ റീഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന ആക്ടിവിറ്റി, ഇത് പിന്നെ ഏതൊക്കെ സമയം ഓൾ ഡേയ്സ് ഏത് സമയത്താണ് കണ്ടത്, ഏത് സമയം മുതൽ ഏത് സമയം ഇത്ര ആൾ കണ്ടു എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ലോക്സ് ബേസ് കൂടെ നമുക്ക് റിപ്പോർട്ട് എടുക്കാം. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് പിന്നെ ഇതിൽ പിന്നെ ഈ കുട്ടികളുടെ പിന്നെ ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഓരോ ആക്ടിവിറ്റീസിൻ്റെ കംപ്ലീഷൻ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഗ്രേഡ് കൊടുക്കാം, പിന്നെ അസൈൻമെൻറ്റ് ഗ്രേഡ് കൊടുക്കാം, ക്വിസ് ഗ്രേഡ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് പിന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സാധിക്കും. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വീഡിയോസ് ഉണ്ട് എങ്ങനെ ഗ്രേഡ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം നല്ലൊരു ലേണിംഗ് മാനേജ് സിസ്റ്റമാണ് മൂഡ് എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, എന്തായാലും ഈ വീഡിയോ കുറച്ചൊക്കെ ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.